ഒരുപാട് പേര് രണ്ടാമത്തെ ഒരുത്തൻ ഏതാ ഞാൻ ഹെഡ്ഷോട്ട് വെച്ചാൽ കൊന്ന് അപ്പത്തേക്ക് ബോർ എടുത്തത് ആ പിന്നല്ല മക്കളെ ഇമോട്ടറാ ഡാൻസ് ഡാൻസ് ഏതാ ഓക്കെ ഏതാ പുതിയൊരു റിമോട്ട് ആയിരുന്നു ഈ റിമോട്ട് ഞാൻ നൈസായിട്ട് ആ വന്ന സമയത്ത് ഇമെന്റ് വന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പുതിയ സ്റ്റോർ വന്നിട്ട് സ്വാഗതം കൊണ്ടാണ് മേടിച്ചു ഓക്കെ എന്നാലും മാത്രമല്ല ജസ്റ്റ് സ്നൈപ്പർ കസ്റ്റമാണ് എടുത്തത് അതായത് സ്നൈപ്പറിന്റെ മെയിൻ കാര്യം പറഞ്ഞാൽ അതായത് എനിക്ക് ഞാൻ പുതിയൊരു എ ഡബ്ല്യൂവിന്റെ സ്കിൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്കിൻ എല്ലാം കളിക്കാൻ വേണ്ടി പക്ഷേ എവിടെ നോക്കിയാൽ എ ഡബ്ല്യൂ കിട്ടുന്നില്ല ഏത് കാട്ടുപോലെ കട എ ഡബ്ല്യൂ കൊണ്ട് വെച്ചാൽ എനിക്ക് ഏതായാലും കിട്ടിക്കാൻ പോലത്തെ ഓക്കെ ഞാൻ നോക്കുന്നത് ഈ വീടിന് അപ്പുറത്ത് ഇപ്പുറത്ത് ആൾക്കാരുണ്ട് നൈസായിട്ട് ഇപ്പുറത്ത് ഒരു മാറും അപ്പുറത്തേക്കും അപ്പുറത്ത് ഒരു ഇപ്പത്തേക്കും ഓക്കെ എന്ത് കാട്ടുമായിട്ട് നോക്കണം ഓക്കെ ഒടുവിൽ ഇതാ ഒരുത്തരം അങ്ങോട്ട് പോകുന്നു പിന്നല്ല ഓക്കെ എത്ര നിൽക്കണമെന്ന് ഞാൻ അവർ നിൽക്കത്തില്ല പക്ഷേ അതായത് ഓടി പിടിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ് ഓക്കെ ഏതായാലും കുഴപ്പമില്ല കിടക്കാച്ച് പോലത്തെ ഓക്കെ കിടക്കാച്ച് പോലത്തെ കിട്ടിടിച്ച് അവനും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ആൾക്കാർ തരപ്പ് ഓടക്കെ ഓടി വന്നു പോയി വീട് വേണ്ടി കുറച്ച് ആൾക്കാരെ കണ്ടായിരുന്നു എവിടെ പെടാൻ മാറി ദൈവമേ പൊന്നളിയന്മാരെ മര്യാദയ്ക്ക് പുറത്തുനിന്ന് എവരാളും എൻ്റെ അടുത്ത് രക്ഷപ്പെടില്ല യാർക്ക് യാറാരെയും എനിക്കിട്ട് തപ്പിക്കാൻ മുടിയാതെ എവരുടെ ഒരു ഓടുമ്പോഴത്തേക്ക് ചാടും പിന്നല്ല ഓടി വന്നു പോയി ഒരുത്ത് ചാടി പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് ഒരു ഇവിടെ കിടക്കുന്നുണ്ട് സത്യം പറ ഏതാവരാടവൻ കിടക്കല്ലേ എന്തൊക്കെ വന്നാലും പൊന്നാണെ ഇവർ ഇമോട്ട് സത്യം പറഞ്ഞിട്ടുള്ള അവിടെ നിന്നിട്ടുള്ള ഇമോട്ട് ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ ഇതല്ല അങ്ങോട്ടും ആടുത്തും ഇങ്ങോട്ടും ഇവിടുന്ന് ഭയങ്കര ദുരന്തം പിടിച്ച് ഇമോട്ട് കയറുന്ന സമയത്ത് അവർ ഒരു സ്ഥലത്ത് അടങ്ങുന്നില്ലടാ അത് തന്നെ ഓക്കെ ഹെഡ് അടിക്കാൻ പറ്റുന്നില്ല ഒരുത്ത ചാടിയായിരുന്നു അവരുടെ തപ്പിയാണ് ഈ പോകുന്നത് ഓക്കെ നമുക്ക് നൈസായിട്ട് ഈ ഒരു എന്താണ് മാസേജ് നമ്മൾ നൈസായിട്ടുള്ള ക്യാരക്ടർ സ്കില്ലൊക്കെ ഓഫാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആ ഒരു ക്ലൂവിൻ്റെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റായിരുന്നു അതേപോലെ ആ ഒരു യു എ വി ലൈക്ക് സ്കാനർ ഉണ്ടല്ലോ സോ ആ ഒരു ഐറ്റം കൂടെ ഓൺ ആക്കിയിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ഫുൾ കണക്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല നമുക്ക് എന്താണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ച് കൊല്ലുന്ന ആൾക്കാരൊക്കെ നൈസായിട്ട് അവർ കറണ്ട് ടൈം തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും അത് വേറെ ലെവൽ സംഭവമാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നൈസായിട്ട് ഒരു കാര്യം ചെയ്യാം ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ ജോയി ഡിസ്കൗണ്ട് എന്നൊരു ലിങ്ക് കാണാൻ പറ്റും ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നൈസായിട്ട് ഡിസ്കൗണ്ട്സിലേക്ക് ചോദിച്ചേക്കും നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ നൈസായിട്ട് ഞാൻ പുതിയൊരു മെമ്പറാണ് ചേട്ടാ എനിക്ക് ഇതിനെപ്പറ്റി ഒരു തേങ്ങ അരത്തിൽ ഒന്ന് പറഞ്ഞു തരുമെന്ന് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അവരുടെ ഡിസ്കൗണ്ടിലെ പിള്ളേരൊക്കെ എവറാണ് മാസമൊക്കെ വരുന്ന ആൾക്കാർ ആ ഒരു രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് സോ പുതിയ ആൾക്കാരെ നൈസായിട്ട് പെട്ടെന്ന് ക്വിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതായത് പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവരെ പറഞ്ഞു തന്നെയായിരിക്കും സ്വാരസ്യം ഉണ്ടായിരിക്കും ഓക്കെ എന്നാൽ
ഓടും നോക്കുന്നതിക്ക് എന്റെ മോനെ മണ്ടയ്ക്ക് ഗ്ലൂ ആയിട്ട് ഏത് കാട്ടുവേണ്ട നിൽക്കുന്നത്. ഓക്കെ ലിമിറ്റഡ് റൺ ആയതുകൊണ്ട് മിക്കവാറൊക്കെ ലാസ്റ്റ് ഉള്ള അവർ പെടുത്തുന്ന പാടുണ്ടല്ലോ പൊന്നളിയാ. എനിക്ക് സത്യം നല്ല ദേഷ്യം ഒന്നും നല്ലത് അവിടുന്ന് വായിക്കുന്നു വിളിച്ച് പറഞ്ഞു. ഓക്കെ കരച്ച നമ്മുടെ സ്കൂളിൽ നമ്മുടെ പിള്ളേരാണ്, സോ തോന്നിയത് വിളിച്ചറിയാൻ പൊരുത്തരും ഒന്നും പറയാൻ പോകുന്നത്. സോ അതൊക്കെ ഐ മീൻ അത്രയ്ക്ക് കട്ട ചങ്കും കറുകളൊക്കെ ആയിട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്രയ്ക്ക് ആ ഒരു രീതി നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഡിസ്കോഴ്സ് ജോയിൻ ചെയ്താൽ മതി നമ്മൾ പറയത്തുള്ളൂ. കാരണം അവിടെ അങ്ങനെയാണ്, ആ ഒരു ഡിസ്കോഴ്സ് തന്നെ വേറൊരു ലോകം തന്നെയാണ്, വേറെ ലെവൽ പവറാണ്. ഓക്കെ ഇവരെ നൈസർ കൊന്നേശം നമ്മൾ അടുത്ത കാലത്ത് തപ്പിപ്പോവാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ 9 kill എടുത്തുണ്ട്, അതിൽ 9 points എനിക്കുണ്ട്, അതേപോലെ 31 points ആ മാർക്കുണ്ട്. പൊന്നളിയ ദിശയൊക്കെ എടാ പൊങ്ങി വാട, എടാ പൊങ്ങി വാട, വാറം കിടന്നാ പൊങ്ങി വാടാ, നിന്നെ പൊക്കാളെ വഴി എനിക്കറിയാടാ. ഗ്ലൂവാള് പിന്നെ എന്തിനാ മക്കളെ, വേറെ ലെവൽ വേറെ ലെവൽ. വീണുന്നില്ലേ എടാ, ഇങ്ങനെ എങ്ങനെയാടാ പ്രോ പ്ലേയേഴ്സ് ഒക്കെ ഇങ്ങനെയാണ് ഇടുന്നത്. സത്യമായിട്ട് പ്രോ പ്ലേയേഴ്സ് ഒക്കെ ഇടുന്നിട്ടുണ്ട്. ഏതാ ഇതൊക്കെ എന്നൊക്കെ ശരിക്കും പുറത്തിറക്കാൻ പറ്റില്ല. കേസ് ഇങ്ങനെ പുറത്തിറക്കാൻ പറ്റുമോ ജസ്റ്റ് കമന്റ്, അതായത് ഈ ഒരു സ്ഥലത്ത് പുറത്തിറക്കാൻ പറ്റും ജസ്റ്റ് കമന്റ്. ഒക്കെ ഓടി വരുന്നത് കാരണം പുറത്താണ്, ഏതാ മോനിസ് പുറത്തുവാണോ പുറത്തുവാണോ വാറ്റിക്കില്ല, ഇത്രയും പിള്ളേരുടെ കണ്ടോണ്ടിരിക്കണം. ആ പിന്നല്ല അവൻ അവനറിയാം അവനറിയാം, അവൻ നമ്മുടെ വലിയ കട്ടഫാനാന്ന് തോന്നി എന്റെ മോനെ. വേറെ ലെവൽ വേറെ ലെവൽ. ഒക്കെ ഇത്രയും കട്ടഫാനെ വേറെ അവിടെ കിട്ടി കേസ്, എന്തായാലും കുഴപ്പമില്ല. സ്വന്തം ജീവൻ കളിച്ചിട്ടാണ് നമുക്ക് പോയിന്റ്സ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 10 points ഉണ്ട്, എരിവിക്കാണ് 30 points. പൊന്നളയോ എന്താണ് മക്കളെ ഇവിടെ, ഇത് കടപ്പുറത്ത് മറ്റേ തിമിങ്ങലം അടുക്കി വെച്ചിരിക്കുന്ന പോലെ നൈസായിട്ട് എന്താണ് ഉണങ്ങാൻ കിടക്കുവാന്ന്. ഓക്കെ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരുത്ത മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള മാരൊക്കെ എന്തടാ 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 ഹാക്കറാ ഏതാ അവൻ ഏതാ അവൻ ഏതാ അടിച്ചോട്ടെ. നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഓക്കെ നൈസ് കംപ്ലീറ്റ്. ഓക്കെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് അങ്ങോട്ടും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു, പക്ഷേ അമ്മാരൊക്കെ എവിടെ പോയി നിൽക്കാൻ ആ സമയത്ത് ഒരുത്തരെ കില്ല ചെയ്യുന്ന സമയത്ത് അമ്മാർ ഇങ്ങോട്ടുള്ള വേറെ ഏതൊക്കെ കാട്ടുപോലെ കൊണ്ട് പുതിയ ആൾക്കാരറിയാൻ പറഞ്ഞിട്ട് പഴയ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ ഏതായാലും ഒരുത്തരും കൂടെ ഒളിച്ച് ചാടിയും ഒരുത്തൻ നൈസിനോട് വന്നിട്ടൊക്കെ നമ്മൾ ഒരേ ഡ്രസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആരാണ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് മെയിൻ കാര്യം ഞാൻ അതിലൊന്നും ഇട്ടാണ്. ഓക്കെ കാര്യം എന്ന് വെച്ചാൽ പുതിയ ആൾക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കും, നമ്മുടെ പഴയ ഇനി മുമ്പ് നമ്മുടെ ഹൈഡൻസ് കളിച്ച ആൾക്കാരൊക്കെ വെച്ച് കളിപ്പിക്കുവാണെങ്കിൽ വേറെ വേറെ മാസാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ മാർക്ക് എന്താ, പുതിയ ആൾക്കാർക്ക് കൂടെ നൈസിൽ അവസരം കൊടുക്കേണ്ട വിചാരിച്ച് മാത്രമാണ് നമ്മൾ ഹൈഡൻസ് കളിക്കുന്നത്. ഓക്കെ പിന്നെ ഒരു കാര്യം പറയാം, എനിക്കിപ്പോൾ വീഡിയോസിന് വ്യൂസ് ഇല്ലെങ്കിൽ എന്താണ് എന്ത് വേണമെങ്കിലും ഇല്ലെങ്കിൽ പൈസ കിട്ടാനാണെങ്കിലും എന്തിനു വേണ്ടി റവന്യൂക്ക് വേണ്ടിയാണെങ്കിലും എന്തിനുവേണ്ടിയാണെങ്കിലും നേച്ചർ സാധാരണ ഒരു സോളോ ബസ് കൂടെ ഗെയിമിലേക്ക് എനിക്ക് അപ്ലോഡ് ചെയ്ത് എനിക്ക് കിട്ടാവുന്നുള്ളൂ. പക്ഷേ അന്നിട്ട് ഓക്കെ അന്നിട്ടും ഈ ഒരു റൂമാച്ചും കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് എടുക്കുന്നുണ്ട്. കഷ്ടപ്പാട് നല്ല കഷ്ടപ്പാടാണ് ഇങ്ങനെ റൂമാച്ച് കണ്ടക്ട് ചെയ്യുന്നതിന്. കാരണം ഇത്രയും പേരൊക്കെ 48-49 പേരെ നൈസായിട്ട് ഒരുമിച്ച് നിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഈ റൂട്ട്സിങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്കോളിലുള്ള ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. അത് മാത്രമല്ല നമ്മുടെ എന്താണ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേർ നമ്മൾ ഡിസ്കോസുകൾ ജോയിൻ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ വിചാരിച്ചിട്ട് മാത്രമാണ്. ഓക്കെ സോ അത് കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസുകളൊക്കെ എടുക്കുന്നത്. സോ അതിനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒരു ലൈക്ക് കൂടി ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ ഒരു റൂമാച്ച് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ആൾ നിങ്ങളുണ്ടെങ്കിൽ നൈസായിട്ട് എപ്പോഴാണ് ഞാൻ നിങ്ങളെ കൊല്ലുന്നത് അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴാണ് ഫ്രൈബി കാണിക്കുന്നത് കമൻറ്റ് ചെയ്യുക. എന്തായാലും ആ ഒരു ടൈം അനുസരിച്ച് കമൻറ്റ് ചെയ്യുക. ബാക്കി ഇങ്ങനെ കൂട്ടുകാർക്ക് ഇത് കാണണമെങ്കിൽ ആ ഒരു ടൈം ലൈഫിലേക്ക് നൈസായിട്ട് ഓടിച്ചുവിട്ട് കാണണമെങ്കിൽ കുറച്ചൊരു ഗുമ്മായിരുന്നു. ഓക്കെ എന്നാൽ ഈ കാട്ടുപോലെ കൂടെ കുറേ കഷ്ടപ്പെട്ടു. ഏതവരാണവൻ ഏതവരവൻ ഓടിക്കളിക്കുന്നത് ചാടിക്കളിക്കല്ല കൊച്ചു രാമാമുത്തെ. അത് തന്നെ കാര്യം മാക്സിമം ഹെഡ്ഷോട്ട് ഇട്ട് കൊല്ലുമ്പോൾ വേറെ ലെവൽ പവർ ആയിരുന്നു. നേരെ കുറച്ച് ഇമോട്ട് ഇടാൻ സമയം കൊടുക്കുമായിരുന്നു. പക്ഷേ ഇമോട്ട് ഇടാൻ കൊടുക്കുന്ന സമയം അവർ തലേക്കരി തിരങ്ങുക എൻ്റെ അടുത്ത് യാറ് കിട്ടെ വന്ന യാറ് കിട്ടെ. ഓക്കെ 14 kill എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 26 പേര് അലയും ഉണ്ട്. ഓക്കെ എന്നാൽ സോൺ വരെ കുറച്ച് സമയമുള്ളൂ. സോൺ എടുത്തിട്ടുണ്ട്. മാക്സിമം പെട്ടതാണ് ഈ ഒരു കവിളി കംപ്ലീറ്റ് ചെയ്യണം. പൊന്നളിയ ഉമ്പാവ് അമ്പലമ്പാവ് ആകാൻ പാടില്ല. ഓക്കെ ഇവന്മാരാണ് കുറേയിട്ട് വട്ടം ചുറ്റിക്കുന്നത്. നിങ്ങൾ നോക്കുക. ഓക്കെ ഇവന്മാർ ഓക്കെ 2 പേര് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇപ്പോഴത്തേക്ക് ഒന്ന് ഏതവനാടാ അവൻ അല്ല പിന്നെ മരേക്കർ കഷ്ടപ്പെട്ട് റൂം ഇട്ടെടുത്ത് എങ്ങനെയെങ്കിലും കൈ കളിയിൽ നിന്ന് പോയി അടിക്കാൻ നോക്കുമ്പോൾ ഇവർ സമ്മതിക്കണ്ടേ ഏത് കാട്ടോടൊക്കെ. ഏറ്റവും ലാസ്റ്റ് ബാക്കി 2-3 ആൾക്കാർ മാത്രം ഉള്ള സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വിളിച്ച് ഞാൻ ഡിസ്കോളിൽ എന്തൊക്കെയാണ് വിളിച്ചു പോയി എനിക്ക് വരുത്ത നല്ല ദേഷ്യം എന്നൊക്കെ വന്നവരെന്നെ ഞാൻ ആരെങ്കിലൊക്കെ വിളിക്കണ്ടേ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് നല്ല ഡീസൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് വേറെ ഒന്നും പറയുന്നത്. സോ എന്ത് ഡീസൻ ഇത്ര ഡീസൻ്റായിട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് ഡിസ്കോളിൽ ആൾക്കാരോട് ചോദിച്ചാറിയ. ഓക്കെ എന്തായാലും അമ്മാതി ലെവലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും കില്ല് എടുത്ത ശേഷം നോക്കുകയാണെങ്കിൽ 15 kill ഉണ്ടായിരുന്നു. ഒരുത്ത താഴെ കയറി അവനെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നു. മെനി പറഞ്ഞാൽ അവൻ AW തരാൻ വേണ്ടി വന്നാണ് പാവച്ചക്കൻ. ഓക്കെ നൈസിട്ട് അവനെ കൊടുത്തിട്ട് നൈസിട്ട് AW എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇവനല്ല സത്യം പറഞ്ഞാൽ ഇവൻ്റെ നിന്ന് AW കിട്ടി. അതേപോലെ വേറെ ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്ത് AW ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവനാണ് AW കൊണ്ടുവന്നത്. 2 AW മേ വേറെ ലെവൽ ഉൾക്കാണ്ട് അവൻ്റെ നെഞ്ചത്തേക്കത് ഏത്താടി കിടക്കുക അയച്ചോടെടുത്ത് അതുകൊണ്ട് കംപ്ലീറ്റ് നമുക്ക് നോക്കാം. 17 kill ആയിട്ടുണ്ട്. 23 ഇനി അല്ലെങ്കിൽ പൊന്നളിയ വിഷയം. ഓക്കെ ബാക്കിയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് എടുത്തുള്ളൂ. ഇല്ലെങ്കിൽ ഊമ്പാവ ആമ്പല അവരൊക്കെ ഓടി നോക്കുന്നതിൽ ആ പിന്നല്ല നേരത്തെ രക്ഷപ്പെട്ട് പോയതാണ് നമുക്ക് തോന്നുന്നു. ഓക്കെ എന്നാൽ നോക്കുമ്പോഴത്തേക്ക് സോൺ ഏകദേശം അടുത്തുണ്ട്. ഇങ്ങനത്തെ ഇതൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ നൈസായിട്ട് ഊമ്പാവ ആമ്പലാമ്പൽ. എന്തായാലും ഈ ഒരു മാച്ചിന്റെ അവസാനം എന്ന് പറയുന്നത് എനിക്ക് 18 points ഉണ്ട്. മറ്റേ നമുക്ക് 22 points ഉണ്ട്. ഓക്കെ എന്തായാലും 18, 19, 20, 21, 22 ഒക്കെ 4 points വ്യത്യാസത്തിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ഡിസ്കോളിലെ പിള്ളേർ ജയിച്ചിരിക്കുന്ന നമ്മൾ ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ്. വേറെ ലെവൽ മാസമായിട്ട് ഓക്കെ എന്തായാലും ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരുപാട് പേര് ബാക്കി ഉണ്ടായിരുന്നു. ഇനി മൊത്തം എക്സ്ട്രീം ലെവൽ ഫണ്ടിലേക്ക് വയ്ക്കാൻ പോകുന്നൊക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക്
ഓടിച്ചിട്ട് എന്ത് വേണം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോ മെനി ചെയ്യുന്ന കാര്യം പറഞ്ഞു തരാം. ഓക്കെ, മെനി ചെയ്യുന്ന കാര്യം പറഞ്ഞു തരാം. ഡിമോണൈസർ ഓടിച്ചിട്ട് ആ ഒരു സോൺ ചെറിയ സോൺ ഉണ്ടായിരിക്കും, ആ ലാസ്റ്റ് സോൺ വരെ നിർത്തിട്ട് അവരടിച്ചാണ് എന്റെ ഒരു പ്ലാൻ. പക്ഷേ വേറെ എല്ലാവരും മാസം ആയിട്ട് ഒരു വണ്ടിയൊക്കെ എടുത്ത് നജിത്തൂർ കെട്ടി നയിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തൊരു കാര്യം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ്റും. എന്റെ കാരണം ഞാൻ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതേപോലെ നമ്മുടെ ഗീവേഴ്സിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, നമ്മളിപ്പോ മെയിൻലി ആ ഒരു ഗീവേഴ്സിനെ പറ്റി മെയിൻലി സംസാരിക്കേണ്ട കാര്യം പറഞ്ഞു. അതായത് ഒരു ഫോൺ ഗീവേനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നല്ല മൂന്ന് ഫോൺ ഗീവ് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി ഇപ്പോൾ അത് പുഷ് കൊടുക്കാത്തതിൻ്റെ കാര്യം, അല്ലെങ്കിൽ അതിനെപ്പറ്റി എല്ലാ വീഡിയോസിലും ഇപ്പോൾ സംസാരിക്കുന്ന കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇതിൻ്റെ സ്പോൺസേഴ്സിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ 2GB റാമിലെ ആൾക്കാർക്ക് 4GB കൊടുത്താൽ മതി, അവർ പൊട്ടന്മാർ, അവരൊക്കെ പറ്റിക്കാം, നമുക്കിപ്പോൾ ഗീവ് കൊടുത്താൽ മതി, നിന്റെ ചാനലൊരു ഹൈപ്പ് കിട്ടും, നിന്റെ ചാനലിൽ വലിയ സംഭവമായിരിക്കും, പിന്നെ മീ ഗെയിമർ എന്താണ് ഫോൺ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവർ ദൈവത്തെപ്പോലെ നിന്നെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് മാറി ഒരു മൂവ് ആയിരുന്നാ പറഞ്ഞ കാര്യം. എന്താ വെച്ചാൽ അങ്ങനെ പിള്ളേരെ പറ്റി എനിക്ക് താല്പര്യമില്ല, കൊടുക്കുവാണെ 6GB റാമുള്ള ഫോൺ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. കാരണം 2GB ഉള്ള ആൾക്കാർക്ക് 4GB കൊടുത്ത വലിയ കാര്യം തന്നെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഫ്രീ ഫയർ എന്ന ഗെയിമിനോട് അനുബന്ധിച്ച് ആ ഒരു 4GB ഒക്കെ സത്യം പറഞ്ഞാൽ വൻ ദുരന്തമാണ്. ഓക്കെ, സീരിയസ് പറഞ്ഞാൽ വൻ ദുരന്തമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ റാം ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മാത്രമല്ല ഈ ഓഫർ ഞാൻ എടുക്കണോ വേണ്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതായത് 4GB റാം 3 നിങ്ങൾക്ക് ആ 4GB റാം ഉള്ള ഫോൺ നിങ്ങൾക്ക് 3 നിങ്ങൾക്ക് ഗീവ് തരണം, അതോ 6GB വേണ്ടി ഞാൻ ആ പറഞ്ഞ ഡിമാൻഡിൽ തന്നെ ഉറച്ച് നിൽക്കണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഓരോ അപ്ഡേറ്റിന് ശേഷം എത്ര GB എനിക്ക് എത്ര MB ആണ് കൂടുതൽ വരുന്നത് ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, അവർ ലൈനായിട്ട് എടുത്തിട്ട് ഏതാ നെഞ്ചത്തൊരു അവാർഡ് ഇട്ടിച്ചാൽ കയറുന്നതൊക്കെ എൻ്റെ മോനെ ഏതാ കളി. ഓക്കെ, ഏതാ അവിടെ മൊത്തം വി ബാർജുള്ള വി ഗെയിമർ കിൽ 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 എന്ന് വെച്ചിട്ട് നമുക്കിപ്പോൾ തന്നെ 30 kill 10 alive ഏതാ കളി. ഓക്കെ, തിരിച്ചടിച്ച് എല്ലാത്തിനും കൊല്ലം നോക്കുമ്പോഴത്തേക്ക് അമ്മാനോട് ഗ്ലൂ ആടുന്നത് കാട്ടുപാലയുടെ ഗ്ലൂ ആടല്ലേ ഗ്ലൂ ആടല്ലേ. ഈ സമയത്ത് ഞാൻ വിളിക്കാത്തൊന്നുമില്ല. ഓക്കെ, ഇവരൊക്കെ വിളിച്ച് കാറ് കുപ്പി എന്തൊക്കെയാണ് വിളിച്ചത് എനിക്ക് പറഞ്ഞില്ല, കാരണം എൻ്റെ കിളിവായി കിടക്കുവായിരുന്നു. ഓക്കെ, സത്യം പറഞ്ഞു ഞാൻ അത്ര 9 അലൈവ് ഉള്ളൂ, ആ ലാസ്റ്റ് ഉള്ളിലേക്ക് വരുന്നുള്ളൂ. ഞാൻ ഫോണിനകത്ത് കളിക്കുന്നത് കൊണ്ട് എനിക്കധികം എന്താണ് ആ ഒരു സ്നൈപ്പറൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാറില്ല. ഞാൻ പക്ക ന്യൂബനെ പോലെയാണ് വീഡിയോ. ഓക്കെ, എന്തായാലും AWS പുതിയ സ്കിൻ ആയതുകൊണ്ട് മാത്രം പക്ഷേ കാണിക്കാൻ വേണ്ടിയാണ് പിന്നെ അവസരം ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നില്ല. എനിക്ക് കാണിച്ച് പക്ഷേ കാണിക്കാൻ നിങ്ങളുണ്ടല്ലോ, വേറെ ആൾക്കാരെ പുറത്തുനിന്ന് കാണിക്കേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നി. സോ അതുകൊണ്ട് നൈസ് വിളിക്കുന്നു. ഓക്കെ, എന്തായാലും ഫോണിനകത്ത് ആയതുകൊണ്ട് എനിക്ക് വെടിവെക്കാൻ പറ്റില്ല. ഇൻകേസ് ഇപ്പോൾ ലാപ്പിനകത്ത് ഇല്ലെങ്കിൽ എൻ്റെ PC-ക്കകത്തായിരുന്നെങ്കിൽ പട്ടം പാടെ അടിച്ച എല്ലാത്തിലേക്ക് കൊന്നേനെ, പക്ഷേ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സമയത്ത് ഒരു സെഡായിട്ടുള്ള അവസ്ഥ പറയാം. അതായത് നമ്മുടെ ഫ്രീ ഫയറിനകത്ത് നിന്ന് ടെമ്പററി ആയിട്ട് നമ്മുടെ MHP ബാൻ ആക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി വൻ ദുരന്തം പിടിച്ച അവസ്ഥ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ MHP ഏത് ലെവൽ യൂസ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാം. സോ MHP കിങ് എന്ന് ഞാൻ പറഞ്ഞു അന്ന് തന്നെ എന്തൊക്കെ തീരുമാനിച്ചു തോന്നുന്നു. MHP കിങ് എന്ന് പറഞ്ഞാൽ വെച്ചോണ്ടാ മീക്ക് വലിയ പ്രോ ആയിപ്പോ എന്ന് വിചാരിച്ചാണ്. സോ അതുകൊണ്ട് നൈസ് മാറ്റി തന്നു തോന്നുന്നു. എന്തായാലും എന്നെ പിടിച്ച് നൈസായിട്ട് MHP അവന്മാർ ഗെയിമിൽ നിന്ന് ഒഴിവാക്കണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എന്തായാലും ടെമ്പററി ആയിട്ടാണ്, അതായത് എന്താണ് ജസ്റ്റ് പെർമനന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യമൊന്നുമല്ല. സോ നൈസായിട്ട് എന്താണ് അത് പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. എന്നൊരു കാര്യം മനസ്സിലാക്കുക, ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. അതായത് എന്താ MHP പോയതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ കമന്റ് ചെയ്യുക. അപ്പൊ ഗൈസ് ഇതേപോലെ നിങ്ങൾക്ക് നമ്മുടെ റൂം ആൻഡ് റൂം ബിസിനസ് ആൾക്കാർക്ക് യോജിച്ച നടത്തുള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് ജസ്റ്റ് തന്നെ പെട്ടെന്ന് തന്നെ ഡിസ്കോർഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്കോർഡ് സേവനെ ലിങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്ത ശേഷം അക്സെപ്റ്റിംഗ് ഇൻവിറ്റേഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡിസ്കോർഡ് സേവനിലേക്ക് ജോയിൻ ആയി. അതിനകത്ത് കയറി സംസാരിച്ചാൽ മതി പൂച്ചേട്ട പുതിയ ആളാണ് എങ്ങനെ റൂം വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നു ചോദിച്ചാൽ മാത്രം മതി. ഓക്കെ, എന്നാലും പെട്ടെന്ന് തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, എന്തായാലും അത് മാത്രമല്ല കുറെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കോർഡ് നടക്കുന്നുണ്ട്. അതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് ഡിസ്കോർഡ് ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം രാവിലെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് അല്ല 6 മണി തൊട്ട് നമ്മുടെ ബോയക്കകത്ത് സ്ട്രീം നടക്കുന്നുണ്ട്. ആ ഒരു സ്ട്രീം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമ്മളെന്താണ് നൈസായിട്ട് ഡിസ്കോർഡ് നിന്നതിന് ശേഷം കുറച്ച് റൂം മാച്ചസ് നിങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല കുറെ ട്രോൾഡ് സെക്ഷൻ ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നതിൽ ട്രോൾ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ട്രോൾസ് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരെ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക. അതായത് നമ്മുടെ ബോയക്കകത്ത് നടക്കുന്ന ലൈവ് നൈസായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം കിടക്കാച്ച് പോലത്തെ ട്രോൾസ് ഉണ്ടാക്കി നമ്മൾ നൈസായിട്ട് അതിനടുത്ത് തന്നെ സ്പെഷ്യൽ സെക്ഷൻ തന്നെ നമ്മുടെ ഡിസ്കോർഡ് നടത്തിട്ട് സ്വന തരുവാണെങ്കിൽ ഒരു എന്താണ് മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി നൈസിൻ്റെ പ്രൈസിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു കോൺടെസ്റ്റ് കൂടെ നമ്മൾ നടത്തുന്നത്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, എന്നാൽ ബാക്കിയുള്ള കാട്ടുകളിൽ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പുനാല മക്കളെ എന്നാ ചെയ്യുന്നത് എനിക്കത്, ഞാൻ എന്തൊക്കെ വിളിച്ചു എനിക്ക് പോലെ അറിയത്തില്ല. നൈസ്രാമാരെ കൊല്ലാൻ വേണ്ടി നോക്കുന്നില്ല. ലാസ്റ്റ് സമയം സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് എന്താണ് ഫോണിനകത്ത് കളിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കൊല്ലാൻ വേണ്ടി പറ്റത്തില്ല. കാരണം AWS നല്ല റീലോഡിംഗ് ഉണ്ട്. അതേപോലെ അവൻ അടിച്ചിട്ടാണ് അവർ ചാവുന്നത്. ഏതാവുമാരാണ് അതൊക്കെ നൈസ് നോക്കുമ്പോഴത്തേക്ക് 2-3 ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. സോ നൈസറ്റ് അടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് നൈസായിട്ട് ചിലവന്മാർക്ക് എലിമിനേറ്റ് ആയി പോയി. നൈസായിട്ട് നമുക്ക് ആ ഒരു കളി നൈസായിട്ട് നമുക്ക് പോയി കിട്ടുന്നുണ്ട്. എന്നാലും ഈ ഒരു മാച്ച് ഇഷ്ടപ്പെടുമ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. കിട്ടുകാഴ്ച ഫോൺ ആയിട്ട് വരാം. ബൈ. ഓക്കെ.